നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദ ഫ്യൂച്ചർ. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠന വൈകല്യം നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ നിർവഹിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ ആഭിമുഖ്യത്തിൽ വെളിച്ചം പഠന വൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്ത് ചെയ്യേണ്ടുന്നതായ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ നിർവഹിച്ചു. വിദ്യ ലഭിക്കുന്നതിന് വേണ്ടി അധ്യാപകരുടെ സഹകരണമുണ്ട്. കൂട്ടുകാരിൽ നിന്ന് വിദ്യ കുറച്ചെല്ലാം കരസ്ഥമാക്കുന്നുണ്ട്. കുറച്ചെല്ലാം പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ പൂർണ്ണനാകുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ചില വൈകല്യങ്ങളുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളത് വൈകല്യങ്ങളില്ലാത്തവരുടെ ഒരു ചുമതലയാണ്. വൈകല്യങ്ങളുള്ളവരെ അവരുടെ വൈകല്യത്തിന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവരെ സഹായിച്ച് വളർത്തി ഒപ്പം കൊണ്ടുവരിക എന്നുള്ളത് വൈകല്യം ഇല്ലാത്തവരുടെ ഒരു കടമ കൂടിയാണ്. അതാണ് ഇവിടെ നിർവഹിച്ചു പോരുന്നത്. നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാം ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ ലോഗോ പ്രകാശനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു. കുട്ടികളുടെ പ്രശ്നങ്ങൾ വ്യക്തമായി പഠിച്ച് തുടർ പ്രവർത്തനങ്ങൾക്കായി മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുമായി സഹകരിച്ച് നാമിന്റെ ആഭിമുഖ്യത്തിൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിനും തുടക്കം കുറിച്ചു. ക്യാമ്പിൽ സംഘടനാ അംഗങ്ങളായ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, തെറാപ്പിസ്റ്റുകൾ എന്നിവർ നേതൃത്വം നൽകും. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സാറാനന്ദ്ര മാത്യു, മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അഗസ്റ്റിൻ, മൂവാറ്റുപുഴ ഡിഇഒ രമാദേവി കെ എം, രാജേഷ് മാത്യു, നാം ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പഠന വൈകല്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.